ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோகஸ்வப்னங்களும் സമയമാണ് നിനക്കുള്ളത്. നിന്റെ തലയിൽ തുളഞ്ഞു കയറിയ ബുള്ളറ്റ് നിന്റെ ജീവൻ അപകടത്തിലാക്കും. ചെറിയ എന്തെങ്കിലും പരിക്ക് പോലും നിനക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ സഹിക്കാൻ കഴിയാത്ത ശബ്ദം കേൾക്കുന്നിടത്തേക്കൊന്നും നീ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതും മതി നിന്നെ തളർത്താൻ. ആ പേപ്പർ അമ്മയുടെ കൈ കിട്ടിയ കൃഷ്ണയുടെ ഉദ്ദേശമല്ല അമ്മയ്ക്ക് മനസ്സിലാവും. പിന്നെ കാണാം കൃഷ്ണ നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതോ ഞാൻ ഇവിടേക്ക് വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ? ഞാൻ എന്റെ മന്ത്രവിദ്യകളാൽ നിന്നെ സുഖപ്പെടുത്തും. പിന്നെ ആരാണോ എന്റെ വിക്രാന്തിനെതിരായി പ്രവർത്തിക്കുന്നത് അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടുകയില്ല. അതിന് എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും ണല്ലോ അമ്മായി പറഞ്ഞു അങ്കിളിന് വീണ്ടും. കൃഷ്ണ, 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 നിനക്ക് എന്താ പറ്റിയേ? കൃഷ്ണ, കൃഷ്ണ, കണ്ണു തുറക്ക്. കൃഷ്ണ, ഇവനെന്ന് പാർട്ടിയിൽ വെച്ച് ഇതുപോലെ വീണായിരുന്നല്ലോ. ഹലോ, ഹലോ, ആരാ? കൃഷ്ണ, കൃഷ്ണ, നിനക്ക് എന്താ പറ്റിയത്? എങ്ങനെയുണ്ട് കൃഷ്ണ? കൃഷ്ണ, ഈ മരുന്ന് ഇവനെന്തിനാ? ഇത് കൊള്ളാലോ, കടിച്ചു കയറാൻ വരുന്നവരൊക്കെ ഇന്ന് സ്നേഹത്തോടെ ഐ മീൻ താങ്ക് യു പറയുന്നു. കൃഷ്ണ, എന്നോട് സത്യം പറയാ, എന്താ നിന്റെ പ്രോബ്ലം? ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള അസുഖമാ. പിന്നെ ഈ മരുന്ന്, നീ എന്താ അസുഖത്തിന് ഈ മരുന്ന് കഴിക്കുന്നേ? എനിക്കൊരു കുഴപ്പമില്ല. Really? ഒരു കുഴപ്പമില്ല അല്ലേ? പിന്നെ കുറച്ചു മുമ്പ് ഇവിടെ കിടന്ന് നീ നിലവിളിച്ചതൊക്കെ എന്തിനായിരുന്നു? ആ സമയത്ത് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവൻ ഇന്ന് അപകടത്തിലായനെ. അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. What?
എന്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല മിസ്റ്റർ ബോഡിഗാർഡ്. പക്ഷേ ആ മരുന്ന് എന്തായാലും ആ മരുന്ന് ചെറിയ അസുഖങ്ങൾക്കൊന്നും കഴിക്കുന്നതല്ല. ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സമീറ വിക്രാന്ത്, ഒരബദ്ധം പറ്റിയ അത് മനസ്സിലാകും. വീണ്ടും ആവർത്തിച്ച ഈ വിക്രാന്ത് ഒരിക്കലും അത്. മനസ്സിലായല്ലോ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വിക്രാന്തിന്റെ മോളോട് അടുക്കരുതെന്ന്. എന്നിട്ട് നീ വീണ്ടും അത് തന്നെ ചെയ്യണോ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ ഇതൊക്കെ ആർക്കു വേണ്ടിയാ പറയുന്നത്? അങ്കിൾ ഒന്ന് സമാധാനപ്പെട്. ഞാനായിട്ട് കാവിയുടെ അടുത്ത് പോയതല്ല അവള്, അവളായിട്ട് എന്റെ അടുത്തേക്ക് വന്നത്. എനിക്ക് വീണ്ടും വയ്യാതായി അങ്കിൾ. എന്ത്? അവള് വന്ന സമയത്ത് മരുന്നെടുത്ത് തന്നില്ലായിരുന്നെങ്കി ഞാനിപ്പോ ഉണ്ടാവുമായിരുന്നില്ല. മോനെ, ഇടക്കിടക്ക് ഇങ്ങനെ വയ്യാതാവുന്ന നല്ലതിനല്ല. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? ഇല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അങ്കിൾ, ടെൻഷൻ അടിക്കാതിരിക്കുക. മോനെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കുകയല്ല, സത്യം പറയാതിരിക്കുന്നത് എങ്ങനെ? നിനക്കിന് സമയം തീരെ കുറവാണ്. വെറും 3 മാസം കൂടിയേ ഉള്ളൂ. നമുക്ക് ഈ 3 മാസം കൊണ്ട് എല്ലാ ലക്ഷ്യവും പൂർത്തിയാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 3 മാസം നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൂടിയാ പറഞ്ഞത് കാവ്യയോട് അടുക്കരുതെന്ന്. അങ്കിൾ, അതോർത്ത് ഒട്ടും വിഷമിക്കണ്ട. എനിക്ക് ഈ വീട്ടിൽ എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അത് കാവ്യയോടാണ്. പക്ഷെ ഞാൻ അവളോട് കാണിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാ, എന്റെ ഏറ്റവും വലിയ ശത്രു അവളുടെ പപ്പയാ. അതുകൊണ്ട് എനിക്ക് അവളോട് അടുക്കാൻ കഴിയുന്നില്ല. വളരെ നന്നായി മോനെ. പക്ഷെ ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? അങ്കിൾ, എന്റെ ഒരു ശത്രുവിന് ഞാൻ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് അവളുടെ ഊഴമാണ്, സമീറയുടെ. അവള് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയുടെ സമയമായി. ശരി മോനെ, പക്ഷേ എല്ലാം സൂക്ഷിച്ചു വേണം. കൃഷ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി വന്നിട്ട് അത് ഭേദമാവാൻ വേണ്ടി കഴിക്കാനുള്ളതാ. കൃഷ്ണക്കപ്പ എന്താ പറ്റിയത്? അവനെന്തിനാ ഈ മരുന്ന് കഴിക്കുന്നേ? ഇനി കണ്ടോ, നിങ്ങള് എല്ലാ അസുഖവും പോയി നിങ്ങൾ എണീറ്റ് നടക്കും. ബബിത മാം, മാഡം എന്താ ചെയ്യുന്നേ? ഞാൻ ചേട്ടനെ സോപ്പ് തേച്ച് കുളിപ്പിക്കുക. ചേട്ടന് തന്നെ തന്നെ എഴുന്നേറ്റ് പോയി കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ദൈവമേ, തണുത്ത വെള്ളം! ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും തലകുത്തരയാണോ ചെയ്യുന്നത്? ബബിത മാഡം മാഡത്തിന് ഇതൊന്നും അറിയില്ലായിരുന്നോ? എന്താന്നോ മാഡത്തിന് അറിയില്ലേ? ഒരാള് സുഖമില്ലാതെ കിടപ്പിലാവുമ്പോ ചൂടുവെള്ളം കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹം തുടക്കേണ്ടത്. ചൂടുവെള്ളം എന്ന് പറയുമ്പോ നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. തിളച്ച വെള്ളം കൊണ്ടോ? അതെ ബബിത മാഡം. ബബിത മാഡം, ഇത് പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാ. എന്റെ നാട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്നവരെ തിളച്ച വെള്ളം കൊണ്ടാ തുടച്ചെടുക്കുന്നത്. അതിന് ഒരുപാട് ഗുണമുണ്ട്. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. ശരി ബബിത മാഡം. ഇന്ന് മുതൽ ഞാനും എന്റെ ഈ സ്നേഹനിധിയായ ഭർത്താവിന് വേണ്ടി തിളച്ച വെള്ളം കൊണ്ട് തന്നെ ദേഹം തുടയ്ക്കും. എന്റെ ബബിതേ, നീ നിന്റെ ഈ ഭർത്താവിനെ പരലോകത്തേക്ക് അയച്ച് അടങ്ങുമല്ലേ? ഞാൻ ഇപ്പൊ തന്നെ പോയി തിളച്ചു മറിയുന്ന വെള്ളം കൊണ്ടുവരാം. പെട്ടെന്ന് വരണേ. ഇപ്പൊ
വരാം. ബബിത മാഡം പെട്ടെന്ന് സുധീർ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ബബിത മാഡം സൂക്ഷിച്ച്, ചൂട് വെള്ളോ. ബബിത മാഡം നല്ല ശ്രദ്ധിച്ച് ചെയ്യണേ, അല്ലെങ്കിൽ ഈ തിളച്ച വെള്ളം മറിഞ്ഞ് വീണ് സുധീർ സാറിന്റെ ദേഹം മുഴുവൻ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ നേരെ കിടക്കാൻ പോലും പറ്റില്ല. പക്ഷെ മാഡത്തിന് ആഗ്രഹമില്ലേ സുധീർ സാറിന്റെ അസുഖം പെട്ടെന്ന് മാറണമെന്ന്? എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചേട്ടന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാ. നീ ഒന്നും ചെയ്യണ്ട, എന്നെ ജീവനോടൊന്ന് വിട്ടാ മാത്രം മതി. എന്നാൽ ആദ്യം സുധീർ സാറിന്റെ കൈയെടുത്ത് ചൂട് വെള്ളത്തിലിട. എന്തിനാടി ഈ പാതി ചത്തു കിടക്കുന്ന എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? ആ അങ്ങനെ പതുക്കെ. അയ്യോ മതി, ദൈവമേ എന്റെ കൈ. ഇനിയും എന്റെ പേര് എഴുതാൻ തോന്നുന്നെങ്കിൽ പറഞ്ഞാ മതി. ഈ ചെയ്യുന്നതിനൊക്കെ നീ അനുഭവിക്കൂടി. ദൈവമേ എന്റെ കൈ. കൃഷ്ണ, എന്റെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരിക. അതുകൊണ്ട് ഞാൻ കരുതുന്ന എന്താന്ന് വെച്ചാ, ബോഡിഗാർഡിന്റെ എണ്ണം അല്പം കൂടി കൂട്ടാമെന്നാ. അവരെല്ലാം നിന്റെ കീഴിലാ. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഓരോരോ ബോഡിഗാർഡിന്റെയും നിയന്ത്രണം അവരുടെ കടിഞ്ഞാൺ നിന്റെ കൈകളിലായിരിക്കണം. ശരി സർ. സാർ അതോർത്തൊന്നും ടെൻഷൻ ആവണ്ട, ഞാൻ ഇതൊക്കെ നേരത്തെ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നൈസ് സാർ. ഇതിനകത്ത് എന്താണ്? സമീറ മാഡത്തിന് വന്ന പാഴ്സലാ. സാർ ഒരു മിനിറ്റ്, ഇതിലെന്താണെന്ന് അറിയില്ല. സാർ പെർഫ്യൂമാ? ഇത് സാധാരണ പെർഫ്യൂം അല്ല കൃഷ്ണ, വളരെ വില കൂടിയ പെർഫ്യൂമാ. ഇത്രയും വില കൂടിയത് ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്നുവെങ്കിൽ അപ്പോ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ആരെങ്കിലും നിന്നെ കുറിച്ച് ചിന്തിച്ചാൽ, നിന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവനോട് പറഞ്ഞേക്ക്, അതത്ര നിസ്സാര കാര്യമല്ലെന്ന്. കാരണം ഈ സമീറ വിക്രാന്തിൻ്റെത് മാത്രമാണ്. സമീറ വിക്രാന്ത്. ഒരബദ്ധം പറ്റിയ അത് മനസ്സിലാകും. വീണ്ടും ആവർത്തിച്ച ഈ വിക്രാന്ത് ഒരിക്കലും അത്. മനസ്സിലായല്ലോ? കണ്ടോ, ഇത് ഇയാൾ എന്നോട് എങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് കണ്ടോ. അടുത്ത് ഞാൻ ഇയാളോടൊപ്പമുള്ള ജീവിതം. പ്ലീസ് കൃഷ്ണ, പ്ലീസ് നീ നീ എന്തെങ്കിലും ചെയ്യ്. ഈ വീടിനുള്ളിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു. സമീറ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം.
പക്ഷെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക വേണ്ടത്. ഇതാ നിന്റെ പെർഫ്യൂം. പക്ഷേ ഇതാരും എനിക്ക് അയച്ചത്? ഞാൻ ഇതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. നിനക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് ഈ കൃഷ്ണയ്ക്ക് നന്നായിട്ടറിയാം. സമീറ, ഇത്രയ്ക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടി നിനക്ക്? ഞാനൊരു ആവശ്യത്തിന് വെച്ചിരുന്ന സാധനം അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ നീ? ആ കല്ലെല്ലാം എടുത്ത് മുൻപതിരുന്നെടുത്ത് കൊണ്ടിരുന്ന് വെക്ക്. കൃഷ്ണ, എവിടെ പോയിരിക്കുവായിരുന്നു നീ? നിന്റെ ബ്രെയിനിന് എന്തോ പ്രോബ്ലം ഉണ്ട് അല്ലേ? എന്റെ ബ്രെയിനിലോ? ആ പ്രോബ്ലം. ലുക്ക്, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. എനിക്കെല്ലാം അറിയാം. നീ കഴിക്കുന്ന വില കൂടിയ മരുന്നൊക്കെ എന്തിനുള്ളതാണെന്ന് നിനക്കറിയോ? ബ്രെയിനിന് വരുന്ന വലിയ ഇഞ്ചുറിക്കുള്ളതാ അതൊക്കെ. സീരിയസ് ആയിട്ടുള്ള അസുഖത്തിനാ അതൊക്കെ കഴിക്കുന്നേ. കൃഷ്ണ, എന്നോട് സത്യം പറയോ, ആ മരുന്നൊക്കെ നീ എന്തിനാ കഴിക്കുന്നേ? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന്. എനിക്ക് നല്ലതുപോലെ അറിയാം എന്താ ചെയ്യേണ്ടെന്ന്. നീ അതോർത്തൊന്നും ടെൻഷൻ ആവണ്ട. മിസ്റ്റർ ബോഡിഗാർഡ്, ഞാൻ കാണുന്നുണ്ട് നീ നിന്റെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കുന്നത്. ഓർ എനിവേസ്, ഈ ഞാൻ ഒരു ഡോക്ടറാണ്. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എന്റെ ജോലിയാ ഓരോ പേഷ്യന്റിന്റെയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ബൈ ദ വേ, നിന്നെ പോലൊരു പേഷ്യന്റിന് എന്നെ പോലൊരു ഡോക്ടറെ വളരെ ആവശ്യമില്ല. മറ്റുള്ളവർക്ക് നീ ഡോക്ടർ ആയിരിക്കും, എനിക്ക് പക്ഷെ നീ ഒരു ശത്രു. മാഡം, എന്റെ മുതലാളിയുടെ മോൾ അത്ര മാത്രമേ ഉള്ളൂ. Listen, you. How rude. വിക്രാന്തിന്റെ ഈ ബോഡിഗാർഡ് കാവ്യയെ നന്നായി കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്റെ മനസ്സിപ്പോഴും എന്നോട് പറയുന്നത് അവൻ അത്ര നല്ലവനല്ലെന്ന് തന്നെയാ. ഇവൻ എന്ത് മറച്ചു വെക്കാനായി ശ്രമിക്കുന്നത്? അത്രയ്ക്ക് വലിയ എന്ത് അസുഖമാവനുള്ളത്? അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. പിന്നെ ഞാൻ എന്ത് കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും അതറിയുക തന്നെ ചെയ്യും. എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. രാത്രിയിലത്തെ സെക്യൂരിറ്റി ഒക്കെ ഓക്കെ അല്ലേ? എല്ലാം റെഡിയാണ് സർ. അമ്മയുടെ പോകുന്നതിനാ അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന? ഇത്രയ്ക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടി നിനക്ക്? ഞാനൊരു ആവശ്യത്തിന് വെച്ചിരുന്ന സാധനം അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ നീ? എന്താ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കല്ലുകൾ ഇവിടെ എങ്ങനെ വന്നു? ഇതേ കുറിച്ചാ ഞാൻ നിന്നോട് ചോദിച്ചത്. ഇതവിടെയാണ് ഇരുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല, ഞാനിത് കണ്ടിട്ട് പോലും ഇല്ല.
എനിക്ക് കള്ളം പറയുന്നത് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. അത് നിനക്ക് ഓർമ്മ വേണം. വേഗം ആ കല്ലെല്ലാം എടുത്ത് മുൻപതിരുന്നെടുത്ത് കൊണ്ടിരുന്ന് വെക്ക്. പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടില്ലേ? വേഗം അതെടുത്ത് അത് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാൻ. ഞാൻ എടുത്തോളാം. കൃഷ്ണയ്ക്ക് ഈ കൗസല്യോടുത്തര അനുകമ്പ എന്താണ്? ഇതിനു പിന്നിലെ സത്യം കണ്ടെത്തിയാൽ എല്ലാത്തിനും ഉത്തരമാകും.